ഇപ്പൊ ഈ വീഡിയോ ആളുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ടോട്ടലി ടോർച്ചറിങ് മീ. എന്റെ ജീവിതത്തിൽ ഞാൻ താങ്ങാൻ പറ്റുന്നില്ല, ഏറ്റവും കൂടുതൽ താങ്ങി കാസർഗോഡിലുള്ള അബാന എന്ന് പറയുന്നൊരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾക്കുണ്ടായ ഒരു പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അവൾ പങ്കുവച്ചിരിക്കുകയാണ്. 17 വയസ്സിലായിരുന്നു അവളെ കല്യാണം ഉണ്ടായിരുന്നത്. പലപ്പോഴും പല വീടുകളിലും പലപ്പോഴും ചില പേരക്കുട്ടികളായിട്ടാണെങ്കിലും ചിലപ്പോൾ നമ്മളെ മക്കൾ പെൺമക്കളൊക്കെ ബലിയാടാവുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് എൻ്റെ വല്യുപ്പ, അതായത് സ്വന്തം ഉപ്പാക്ക് വേണ്ടിയിട്ട് ബലിയാടാവുക, അതായത് എൻ്റെ മോളെ പേരക്കുട്ടിയുടെ കല്യാണം വളരെ പെട്ടെന്ന് എനിക്ക് കാണണം, ഞാൻ മരിക്കുന്നതിന് മുന്നേ എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം എനിക്ക് കാണണം എന്നൊക്കെ വല്യമ്മമാരും വല്യുപ്പമാരൊക്കെ വാശി പിടിക്കാറുണ്ട്. അങ്ങനത്തെ വാശികളൊക്കെ പലപ്പോഴും അവരെ കൊണ്ടെത്തിക്കുക ഏതെങ്കിലും ഒരു പ്രയാസകരമായ അവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ചില സമയങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില സമയത്തൊക്കെ ചില ആളുകൾ കല്യാണം അന്വേഷിക്കുമ്പോൾ അവരെ പണ പ്രതാപം മാത്രം നോക്കും. ആ സമയത്ത് ചിലപ്പോൾ ആ വീട്ടിലെ അവസ്ഥകളൊന്നും ചില സമയങ്ങളിൽ നമ്മൾ കാണാത്ത അവസ്ഥകളും അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ പങ്കുവച്ചിരിക്കുകയാണ് അബാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അബാന കാസർഗോഡുകാരിയാണ്. അബാനയ്ക്ക് ആ ഒരു അനുഭവം വളരെ വിഷമത്തോടാണ് അബാന പറയുന്നുണ്ട്. ഏതായാലും നമ്മളതൊന്ന് കേട്ട് നോക്കാം. പ്ലസ് ടു പഠിക്കുമ്പോൾ, അതായത് 17 വയസ്സായിരുന്നു എനിക്ക്, 17 ഇയേഴ്സിലാണ് എനിക്ക് പ്രപ്പോസൽ വന്നത്. എൻ്റെ ഫാമിലിയിലേക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അപ്പോൾ ഉപ്പാക്കൊക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ലൈക് ഫസ്റ്റത്തെ പുള്ളിയാണ്, ഡോക്ടറാണ്, ഗ്രാൻഡ് ഡോക്ടറാണ്. അപ്പോൾ ഉപ്പാൻ്റെ ആഗ്രഹത്തിൽ ഉപ്പ കുറച്ച് സുഖമില്ലാതായപ്പോൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രപ്പോസലും വന്നു. കാസർഗോഡുകാർക്കുള്ളൊരിതാണ് പെട്ടെന്ന് ഉപ്പുപ്പന്മാരുടെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അവര് മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കാണുന്നുള്ളത് അവരെ ഭാഗത്ത് നോക്കുമ്പോ തെറ്റില്ല, പക്ഷെ അത് കാരണം പല കുട്ടികളുടെയും ലൈഫ് പലപ്പോഴും കല്യാണത്തിന്റെ മുൻപുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ, അതായത് അല്ലെങ്കിൽ പ്രണയ വിവാഹമാണെങ്കിൽ ആദ്യം പ്രണയ കാലഘട്ടത്തിൽ നമ്മളതിനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ കാണുക. ഏറ്റവും വിശ്വപ്രണയം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് സത്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആഫ്റ്റർ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അതുപോലെ ആയിരിക്കില്ല സാഹചര്യങ്ങൾ. പലപ്പോഴും വലിയ പ്രതീക്ഷകളും വലിയ ഇതൊക്കെ നൽകാറുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ. പെൺകുട്ടികളാണെങ്കിലും അതേപോലെ ആൺകുട്ടികളാണെങ്കിലും അവർ പരസ്പരം ഭയങ്കര ഇതായിട്ട് സംസാരിക്കും. എന്തോ എത്രമാത്രം എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള ഇത്തരത്തിൽ വേണമെങ്കിൽ ചന്ദ്രനെ തന്നെ ഞാൻ നിനക്ക് പിടിച്ചു തരാം, അത്തരത്തിലൊക്കെ ആയിരിക്കും ആ പ്രണയിക്കുന്ന സമയത്ത്. പക്ഷെ ആ സമയത്ത് അവിടെ ഒരു വികാരമായ ജീവിതമായിരിക്കും, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ സ്വന്തമാക്കണം എന്ന് മാത്രമായിരിക്കും. പക്ഷേ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ. പക്ഷേ വിവേകത്തോടെ ചിന്തിച്ച് വിവേകത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ അവർക്കതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ കഴിയും. പക്ഷേ പ്രണയിക്കുമ്പോഴും അതേപോലെ പ്രണയശേഷവും നമ്മൾ ഒരേ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങളിലൂടെ, അതായത് നമ്മളെ ഏറ്റവും നല്ല യഥാർത്ഥ രീതിയിലാണ് നമ്മൾ പ്രണയിക്കുന്നത് വെച്ചെങ്കിൽ അത്തരക്കാർക്ക് ഒരിക്കലും ഇത്തരം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ അബാനയ്ക്ക് ഒരുപാട് ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവളെ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് ഒരുപാട് വലിയ പ്രയാസകരമായ ടോർച്ചറിങ്ങുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. എപ്പോഴും ഭർത്താവിന് ഒരു സംശയ രോഗമായിരുന്നു. അതായത് പ്രണയിച്ച് കല്യാണം കഴിച്ച ചില ആളുകൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് വളരെയധികം സംശയ രോഗം. അത്തരത്തിലൊരു സംശയ രോഗത്തിൻ്റെ ഒരു അടിമ കൂടിയായിരുന്നു ഭർത്താവ്. അതുകൂടെ നമ്മൾ ഉണ്ടാവുക. അങ്ങനെ എൻ്റെ നിൽക്കാതെ കഴിഞ്ഞു. പിന്നെ നിൽക്കാതിന് ശേഷം ആളും ഭയങ്കര എന്താ പറയുക, ലൈക്ക് ഞാൻ അനങ്ങുമ്പോൾ തന്നെ ഫോൺ ഇങ്ങനെ ഓണിൽ വെക്കണം, അനങ്ങാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, വീട്ടുകാരോട് സംസാരിക്കാൻ പാടില്ല, പുറത്ത് പോകാൻ പാടില്ല. ഇപ്പൊ നിക്കാങ്ങിന് മുമ്പ് ആളെ സംസാരിച്ചൊന്നുമില്ല, ഇല്ല, സംസാരിക്കാനുള്ള ടൈം കിട്ടിയില്ല. ലൈക്ക് ഒരു 1-15 ഡേയ്സ്. ഇത് എത്ര ഇയേഴ്സ് മുമ്പാണ്? ഓൾമോസ്റ്റ് 8 ഇയേഴ്സ്, 8 ഇയർ നോ 10 ഇയേഴ്സ്. ഇപ്പോഴൊക്കെയാണെങ്കിൽ 2013 കല്യാണം കഴിക്കാൻ പോകുന്ന ആളായി സംസാരിക്കാനുള്ള ഇതൊക്കെ
പിന്നെ ആക്ടിങ് ലെവൽ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാരും എൻഗേജ്മെന്റ് കഴിച്ച എല്ലാരും ഇവിടെ കൊണ്ടുപോയി അങ്ങനെയാണ് അതേ ഉണ്ടാവും. ഇവൻ ഇപ്പൊ ഈ ജനറേഷനിലെ കല്യാണം കഴിച്ചാൽ നമ്മൾ സീരിയസ് ലൈഫ് സ്റ്റാർട്ട്, അതായത് ഏതൊരു ലൈഫും. ഇവൻ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇനിയായെങ്കിലും കല്യാണത്തിന് മുമ്പുള്ളതല്ല ലൈഫ്. ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരായിട്ട് ജീവിക്കുന്ന സമയം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ് സമയത്ത്, അതിന് അതിന്റെ ഇടയിൽ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് എല്ലാം ഒന്നിച്ച് ഫേസ് ചെയ്യുന്നത്, അതാണ് ജസ്റ്റ് നമ്മുടെ റിയൽ ലൈഫ്. അതിന് മുമ്പൊക്കെ ഉള്ളതല്ല ഒരു ജസ്റ്റ് ഫാന്റസി. കാരണം വലിയൊരു സംശയ രോഗി തന്നെയായിരുന്നു അപാനയുടെ ഭർത്താവ്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിന് പോലും സംശയിക്കുന്ന രീതിയിൽ, ചെറിയ ഒരു ചെറിയ എന്തെങ്കിലും പരസ്പരം പല കാര്യത്തിനും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വൺസ് ചിലപ്പോൾ കസ്റ്റമർ കെയർ ഫോൺ വിളിക്കും അത്തരത്തിൽ നമ്മളെ മൊബൈലിലേക്ക്, അതേപോലൊക്കെ ചിന്തിക്കുന്ന വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സംശയിക്കുന്ന ഒരു ഭർത്താവായിരുന്നു അപാനയുടെ ഭർത്താവ്. പിന്നെ നിൽക്കാതെ കഴിഞ്ഞ ശേഷം ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ക്ലാസ്സിൽ പോകാൻ തൊട്ട് തുടങ്ങിയ വിഷയമാണ് എനിക്ക് മനസ്സിലായത്, ആൾക്ക് ഞാൻ ലൈക് പേഴ്സണലി ആൾ ഞാൻ ഇവിടെ കുറ്റപ്പെടുന്നല്ല, ആളുടെ ക്യാരക്ടറാണ്. ലൈക് മേ ബി എല്ലാവരും പറഞ്ഞുകൊണ്ടായിരിക്കും ആളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ ഫിസിക്കലി, ഞാൻ എന്റെ ഫിഷ്, അപ്പൊ ഫീച്ചേഴ്സ്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ചെയ്യലുള്ള പെണ്ണിനെ കിട്ടി, നിങ്ങൾക്ക് ചെയ്യലുള്ള പെണ്ണിനെ കിട്ടി പറയുമ്പോൾ ആരും, ഇവൻ എന്റെ കസിൻ ബ്രദേഴ്സ് പോലും, ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആണ്. എല്ലാവരും എന്റെ ഉമ്മന്റെ ഫാമിലി ആയാലും പല ഫാമിലി ആയാലും ബ്രദേഴ്സ് എല്ലാവരും ഹഗ് ചെയ്യും, ഞങ്ങളെല്ലാവരും ഷേക്ക് ഹാൻഡ് ആക്കും. അത് ലൈക് ആസ് എ ബ്രദർ, അതിലൊരു വേറൊരു ഇന്നർ ഫീലിങ്സ് വെച്ചിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഒരു കസിൻ എനിക്ക് ഒരു ഷേക്ക് ഹാൻഡ് തന്നു വെച്ച്, എന്റെ വെഡിങ്ങിന്റെ ഷേക്ക് ഹാൻഡ് സ്റ്റേജ് തന്നതാണ് നിക്കായിട്ടാന്ന്. അത് പറഞ്ഞ് ഇങ്ങനെ നിന്റെ ബ്രദർ എന്തിനാ നിന്നെ ഷേക്കാൻ ചെയ്ത്, അവനെന്തിനാ നിന്നെ ഹഗ് ചെയ്ത്, അത് തന്നെയായിരുന്നു പിന്നെയുള്ള ടോക്സ് ലൈക്ക് ഫോൺ കോളിൽ തന്നെ ആയിരുന്നു. പിന്നെ ആളോട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് പറഞ്ഞു മടുത്ത് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ്. പക്ഷെ ഇനിയില്ല, ഇനി അങ്ങനെ പറ്റില്ല, നിന്റെ വീട്ടിലേക്ക് ആരും അവര് വരാൻ പറ്റില്ല, ഇതൊക്കെ എനിക്ക് ഒരു എന്റെ വീട്ടിലേക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ എന്റെ ഉമ്മയോട് പറയാം, എന്റെ വീട്ടിലേക്ക് എന്റെ കസിൻസ് വരണ്ട, സ്വന്തം എന്റെ ബ്രദറിന് ഒന്നിച്ചിട്ട് ഞാൻ കാറിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഫോണെടുക്കാത്തപ്പോൾ ആള് വീട്ടിൽ വന്നു, വീട്ടിൽ വന്നിട്ട് ഞാൻ ഒറ്റക്കായിരുന്നു, എന്റെ ഉമ്മൊന്നും ഉണ്ടായിട്ട് ഞാൻ വീട്ടിൽ മുകളിൽ മിസ്കിട്ടുന്നുണ്ടായിരുന്നു, ഒപ്പം താഴെയുണ്ടായിരുന്നു, ഒപ്പം ഞാൻ മാത്രമായിരുന്നു വീട്ടിൽ. അന്നാണ് എന്നെ നല്ലോണം ആള് വന്നിട്ട് നല്ലോണം തല്ലി, തല്ലിയിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മുകളിൽ ഫോൺ ജസ്റ്റ് വൺ അവർ ലൈക്ക് അങ്ങനെയുള്ള, ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്ന ഇല്ലുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് തല്ലിട്ടേറ്റ് ഞങ്ങൾക്കാണെങ്കിൽ താഴെ പായാൻ ഓടാനുള്ള ടൈം പോലും തരുന്നില്ല, ആളൊരു മെന്റലായ പോലെ ഫുള്ള് തല്ലുന്നത് നല്ലോണം തല്ലി തല്ലിട്ടേറ്റ് പിന്നെ കേർട്ടിന് പൊട്ടിച്ചിട്ട് എന്റെ നക്കിലിട്ടിട്ട് മുറുക്കി വലിച്ച് കൊല്ലാൻ എന്നെ ട്രൈ ചെയ്തു. അങ്ങനെ ആ ഒരു അത് കഴിഞ്ഞിട്ട് അവിടെ ഉപ്പാക്ക് താഴ്ത്തി കേൾക്കുന്നില്ല, എന്റെ വീടാണ് നമ്മുടെ മുകളിലാണ്. അത് കഴിഞ്ഞിട്ട് മുറുക്കിയിട്ട് എന്റെ ഉപ്പ ഒരു മൊബൈൽ റിപ്പയറായിരുന്നു, അപ്പൊ ആളുടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ക്ലോറിൻ അങ്ങനത്തെ ആക്സിഡ് കുറച്ച് സംഭവമുണ്ട്, അത് കയ്യിൽ കിട്ടി അതിനെ എന്നെ കുടിപ്പിക്കാൻ നോക്കി. അപ്പൊ ഞാൻ നല്ലോണം എങ്ങനെയല്ല ശ്വാസവുമില്ല ഇത് കുടിപ്പിക്കാനും നോക്കുന്നു, അവർക്ക് മെന്റലാണ്, മുറുക്കിയിട്ട് എന്റെ വയറ് ഒഴിക്കാൻ നോക്കുന്നുണ്ട്, എങ്ങനെയല്ല എന്നെ കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യം പോലെ അവർക്കൊരു മെന്റലാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എന്തോ എടുത്തെറിഞ്ഞു, എങ്ങനെയോ ഞാൻ സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ഉപ്പ അറിയാതെ സ്ലിപ്പ് ആയി വെച്ച് എന്റെ ഉപ്പ പറഞ്ഞു ഈ സ്റ്റിക്ക് കുത്തുന്ന, ഉപ്പ മോളിൽ വന്നിട്ട് സ്റ്റിക്ക് കുത്തിട്ട് വന്നിട്ട് ആ സ്റ്റിക്ക് കൊണ്ട് ആളെ തട്ടിട്ട് പറഞ്ഞു എന്റെ മോളെ ഇനി തുടങ്ങാൻ കാര്യം കിണിട്ട് പോന്ന് പറഞ്ഞു. അപ്പൊ ആൾ കിണിട്ട് പോയി, അന്ന് എന്റെ ഉപ്പ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ മരിച്ചു അത്രയും അന്ന് തന്നെ നല്ല ഫിസിക്കലി എന്നെ നല്ലോണം. ഒരു 17 വയസ്സുള്ള കുട്ടിയെ എത്രമാത്രം പ്രയാസപ്പെടുത്താൻ പറ്റും, അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അപാനക്കുണ്ടായ അനുഭവം. പലപ്പോഴും സമൂഹത്തിൽ ഇതൊന്നും ഒരു ഇതായിട്ട് കാണാറില്ല, എപ്പോഴും ഇവരൊക്കെ അതായത് പിന്നെ വല്യുപ്പമാരെയും അല്ലെങ്കിൽ വല്യുമ്മമാർക്കും വേണ്ടിയിട്ട് അവർ അടിമകളായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ജീവിതം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ക്ഷമിച്ച് കഴിയുന്ന കുറേ പെൺകുട്ടികൾ ഇപ്പോഴും ഇന്നത്തെ ലോകത്ത് ഉണ്ട്. അതേസമയം ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില ഭർത്താക്കന്മാർക്കും കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്, അതും നമുക്ക് പറയാതെ വയ്യ. ചില സാഹചര്യങ്ങളിൽ ഭാര്യയുടെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഭർത്താക്കന്മാരും ഇതുപോലെയുണ്ട്. അപാനയുടെ ഭർത്താവ് പറഞ്ഞ സംശയരോഗിയുടെ അടിമയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാത്ത ഒരു ബ്രദർ ഉണ്ടായിരുന്നു അപാനക്ക്. ഒരു ദിവസം അപാനയുടെ ബ്രദർ ഒരു ദിവസം വീട്ടിലെത്തി, അതായത് അപാനയുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. ആ സമയത്ത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം ആ ഒരു ദിവസമായിരുന്നു അപാനയ്ക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായ ഒരു ദിവസം ഒന്ന് കണ്ടുനോക്കാം. ബ്രദറിനോട് പറഞ്ഞു, പക്ഷെ ബ്രദർ പറഞ്ഞു ഇനി അവർ ഫോൺ എടുക്കില്ല, ഫോൺ എന്റെ കയ്യിൽ തന്നു. അപ്പൊ ആൾ എന്റെ ഫ്രണ്ട് എന്റെ ബ്രദർ എത്തിയത് എന്റെ എക്സ്ട്രാൻഡിനെ അറിയില്ല, വന്നു എല്ലാം ബാങ്ക് കോളിംഗ് ബെല്ലടിച്ച് ബ്രദർ പറഞ്ഞു അവരും കണ്ടിട്ട് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് നീ ഒരു ഡോർ വർക്ക്
ഡോറ് തുറക്കണെങ്കിൽ അവൻ വന്നതിന്റെ രക്ക പിടിച്ചു. പിന്നെ ബ്രദർ മാഷാ ജീവിതത്തിൽ ഒരാണുങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണ്. എന്റെ ബ്രദർ നന്നായിട്ട് കൊടുത്തു. അതുവരെ എനിക്ക് കിട്ടിയ പലിശ സഹിതം അന്ന് അവർ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ലാന്നില്ല, ഇത് നോക്കി കിട്ടണ്ടായിരുന്നില്ല ഒരു ഇതായി. പിന്നെ അത് കഴിഞ്ഞ് ബ്രദർ എന്റെ ഫോണ് സിം കാർഡ് എല്ലാം തള്ളി ബ്രദർ പറഞ്ഞു, ഇനി എന്റെ സിസ്റ്ററിന് അടുത്ത് വന്നെങ്കിൽ നിന്റെ ജീവിതം പോലും നിനക്ക് ഉണ്ടാവില്ല പറഞ്ഞു. പിന്നെ ഡിവോഴ്സ് ഇനി അതിന് കൂടുതലൊന്നും അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്സ്. പിന്നെ അതുപോലെ എന്റെ ബ്രദർ തല്ലി കൊള്ളാനുള്ളത്ര താക്കത്തില്ല. നല്ല സമാധാനത്തിന്റെ ലൈഫായിരുന്നു അന്ന് തൊട്ടിട്ട് ഞാൻ വീണ്ടും അഫാറായി. ഏതായാലും കിട്ടാനുള്ളത് കിട്ടിയപ്പോഴേ അബാനയ്ക്ക് ഒരുപാട് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഇത്രയും കാലഘട്ടത്തിന് ശേഷം അബാന ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഇതായിരുന്നു. കാരണം ഇന്നേ വരെ ഇതിനൊന്നും പ്രതികരിക്കാതെ എല്ലാ വീട്ടുകാരോടൊക്കെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാനയുടെ വീട്ടുകാരെ ക്ഷമിക്കണം സഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് അബാനയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി. കാരണം അതിനുശേഷം പിന്നീട് ഒരു ദിവസം പോലും ഭർത്താവിന് സംശയ രോഗമുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി എന്ന് തന്നെ അബാനയുടെ ബ്രദറ് ഈ പിന്നെ അളിയനെ നന്നായിട്ടൊന്ന് പെരുമാറി. കാരണം അതിനുശേഷം എവിടേക്കാണ് ആ സംശയരോഗം പോയത് എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളെ സൊസൈറ്റിയിലുള്ള കുറേ കാര്യങ്ങൾ. നമ്മളെ സൊസൈറ്റി സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മളെ സൊസൈറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. പല പെൺകുട്ടികൾക്കും അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം എന്നും ഇന്നത്തെ കാലഘട്ടത്തിലാണ് അത് കുറച്ചും കൂടെ അതായത് പണ്ട് കാലത്തൊന്നും പഠിക്കണം എന്നുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കുക അത് എന്താ തെറ്റാണ് അല്ലെങ്കിൽ അതിന് മറ്റൊരു വിധത്തിൽ കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിൽ അവളെ മറ്റൊരു വിധത്തിൽ അവളെ കാണുക. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും ഒരു സ്ത്രീയെ മറ്റൊരു ആംഗിളിൽ കാണുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക നിമിഷത്തിൽ എന്തെങ്കിലും ഒരു ഒരു ദിവസം ഒരു ഒരു പെൺകുട്ടി വീട്ടിലേക്ക് ഒന്ന് നേരം വൈകിയിട്ട് ജോലി കഴിഞ്ഞെത്തുകയാണെങ്കിൽ അതിന് നൂറായിരം ചോദ്യങ്ങളായിരിക്കും. ഒരു പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. അതേസമയം സൊസൈറ്റി ആണെങ്കിലോ അവൾ പോക്കാണ് അവൾ മോശക്കാരിയാണ്. ഇത്തരത്തിലാണ് നമ്മളെ സൊസൈറ്റിയുടെ ഒക്കെ പല കാര്യങ്ങളും കിടക്കുന്നത്. കാരണം ഈ സൊസൈറ്റിയിലൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം വരണം യഥാർത്ഥത്തിൽ. അതായത് പുരുഷനെപ്പോലെ സ്ത്രീക്കും ഒരേ തുല്യത ഉണ്ട് എന്ന് പലപ്പോഴും നമ്മളെ നിയമങ്ങളിലൊക്കെ പറയുമ്പോഴും പക്ഷേ സ്ത്രീയെ പല സമയങ്ങളിലും സ്ത്രീയെ അതൊരു പ്രയാസപ്പെടുത്തുന്ന സ്ത്രീയെ മാത്രം അവളെ എന്തോ ഒരു ഒരു പ്രത്യേക രീതിയിൽ കാണുന്ന ഒരു സൊസൈറ്റി നമ്മളെ ഈ ഒരു കാലഘട്ടത്തിലും ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വിഷമത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പം ഈ അബാനക്കുണ്ടായ ഈ ഒരു അനുഭവം ഇതൊരു ഒരു അബാനയുടെ അനുഭവമല്ല. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ഭർത്താവിൻ്റെ വീടുകൾ കഴിയുന്നവരുണ്ടാവാം. അതേപോലെ തന്നെ പക്ഷേ ചില സമയങ്ങളിൽ ഭർത്താവിനും ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്നിട്ടുണ്ടാവാം. പലപ്പോഴും ഭർത്താവിൻ്റെ ഭാര്യയുടെ കൊടിയ പീഡനം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ടാവാം. ഏതായാലും സൊസൈറ്റിയിൽ ചില കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ്. ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും അതിനൊരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് തുറന്ന് പറയണം. അങ്ങനെ തുറന്ന് പറയാത്ത സൊസൈറ്റിയിലാണ് അങ്ങനെ തുറന്ന് പറയാത്ത സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കാറ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരിലൊക്കെ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് സംശയരോഗം. അപ്പോൾ ഓക്കെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാം.